നമസ്കാരം, എൻ്റെ പേര് ശ്രീജേഷ്. യൂറോടൂറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ചരിത്രപ്രസിദ്ധമായ ലുക്സേർ നഗരം വഴി ആൽസ് പർവ്വതനിരയിലെ ടൈറ്റ്ലിസ് പർവ്വതത്തിലേക്കാണ് യാത്ര. ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലാൻഡ് ആൽസ് പർവ്വതനിരകളും തടാകങ്ങളും മനോഹരമായ സമതലങ്ങളും കൊണ്ട് അനുഗ്രഹീതമാണ്. ഇത് സൂറിക് റെയിൽവേ സ്റ്റേഷനാണ്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലുതും ലോകത്തിലെ തന്നെ തിരക്കേറിയതുമായ സ്റ്റേഷനാണിത്. 18th century ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. സ്വിറ്റ്സർലാൻഡിനെ ഓസ്ട്രിയ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ അയൽരാജ്യങ്ങളുമായി ഈ സ്റ്റേഷൻ ബന്ധിപ്പിക്കുന്നു. ഈ സ്റ്റേഷനടുത്താണ് ടൂറിസ്റ്റുകൾക്കുള്ള ബസ് സർവീസുകൾ ഉള്ളത്. ഈ ബസ്സിലാണ് ഇന്നത്തെ യാത്ര. സൂറിക്കിനെ കുറിച്ച് പറയുമ്പോൾ ലോക പ്രശസ്ത ജർമ്മൻ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഓർക്കുന്നു. സൂറിക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായും അദ്ദേഹം ഈ നാട്ടിൽ താമസിച്ചിട്ടുണ്ട്. സൂറിക്കിൽ നിന്നും ലുസേണിലേക്ക് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ഏതാണ്ട് 60 കിലോമീറ്റർ. വഴിയിലെ മനോഹരമായ ചില ദൃശ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ മനസ്സിനെ വളരെയേറെ ആകർഷിച്ചതാണ് ഈ സ്വിസ് വീഥികൾ. റോഡിനിരുവശത്തുമായി മനോഹരങ്ങളായ ഭൂപ്രകൃതിയും ആകർഷകമായ സൗധങ്ങളും കാണാം. ഈ വീഥിയിൽ നിന്നാണ് ഈ ചിത്രം ഞാൻ പകർത്തിയത്. അകലെ കാണുന്നതാണ് സൂറിക് തടാകം. ഗ്ലാറസ് ആൽപ്സിൻ്റെ ഹിമാനികളിൽ നിന്നും തുടങ്ങുന്ന ലിന്തു നദിയിൽ നിന്നാണിത് ഉത്ഭവിക്കുന്നത്. പ്രകൃതി ഭംഗിയുണ്ട് അനുഗ്രഹീതമാണ് ഈ തടാക പരിസരങ്ങൾ. മനസ്സിന് കുളിർമയേകുന്ന മഞ്ഞുമൂടിയ പാതയിലൂടെ ഞങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്നു. ഈ വീഥിയുടെ മനോഹരതയാണ് ഈ ചിത്രത്തിനുള്ളത്. പഴയ നിർമ്മിതികൾ അതിൻ്റെ തനിമയോടെ സൂക്ഷിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ സാധാരണമാണല്ലോ. ഈ കാണുന്ന കെട്ടിടങ്ങളധികവും 18th century നിർമ്മിച്ചവയാണ്. പല കെട്ടിടങ്ങളിലും അവ നിർമ്മിച്ച തീയതി ആലേഖനം ചെയ്തിട്ടുണ്ട്. മഞ്ഞിൻ്റെ നനുത്ത തലോടലേറ്റ് യാത്ര തുടരുകയാണ്. അങ്ങകലെ ആ കാണുന്നതാണ് ആൽസ് പർവ്വതനിരകൾ. ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യമായ ടൈറ്റ്ലിസ് പർവ്വതവും ഈ ആൽസ് പർവ്വതനിരയിലാണ്. ലുക്സേൺ തടാകത്തിൻ്റെ തീരത്തുള്ള ഈ ചെറിയ പള്ളിയുടെ അടുത്ത് ബസ് നിർത്തി ഇവിടെ നിന്നാൽ തടാകത്തിൻ്റെ മനോഹര ദൃശ്യം ഒപ്പിയെടുക്കാം. ഇവിടെ നിന്നും പകർത്തിയ ചിത്രമാണിത്. തുടർന്ന് ലുക്സേർ നഗരത്തിലേക്ക് യാത്ര തുടരുകയാണ്.
ലുക്സേൺ തടാകത്തിൻ്റെ തീരവും എനിക്ക് മറക്കാനാകാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. അങ്ങനെ നമ്മൾ ലുക്സേൺ നഗരത്തിലേക്ക് പ്രവേശിച്ചു. മധ്യ സ്വിറ്റ്സർലൻഡിലെ ജർമ്മൻ സംസാരിക്കുന്ന നഗരമായ ലുസാൻ കാൻറ്റൺ ഓഫ് ലുക്സേണിൻ്റെ തലസ്ഥാനം കൂടിയാണ്. ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള നഗരമാണിത്. ഈ കാണുന്നതാണ് പ്രസിദ്ധമായ ചാപ്പൽ ബ്രിഡ്ജ്. പാലത്തിന് ഈ പേര് കിട്ടാൻ കാരണം അടുത്തുള്ള സെൻറ് പീറ്റേഴ്സ് ചാപ്പലാണ്. പാലത്തിനടുത്ത് കാണുന്ന ഈ ടവർ വാട്ടർ ടവർ എന്നറിയപ്പെടുന്നു. ദൂരെ കാണുന്നത് ലുക്സേണിലെ ചരിത്ര പ്രാധാന്യമുള്ള ഗുഡ്സ് എന്ന ഹോട്ടലാണ്. സ്വിറ്റ്സർലൻഡിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചാപ്പൽ ബ്രിഡ്ജ് 14th century നിർമ്മിച്ചത്. റിയൂസ് നദിക്ക് കുറുകെയുള്ള ഈ പാലം യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തടിപ്പാലമാണ്. ഈ പാലം നദി മുറിച്ചു കടക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ല, അമൂല്യമായ ഒരു ആർട്ട് ഗാലറി കൂടിയാണ്. 17th century പ്രാദേശിക ചിത്രകാരന്മാരാൽ രചിച്ച ഈ ചിത്രങ്ങൾ ലുസേണിൻ്റെ ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്നു. 1993 August 18 പാലത്തിനടിയിലെ ഒരു ബോട്ടിൽ നിന്ന് പടർന്ന തീ ഈ തടിപ്പാലത്തെ അഗ്നിഗിരിയാക്കി. തുടർന്ന് ഈ പാലം പുനർനിർമ്മിക്കുകയും 1994 April 14 സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. തീപിടുത്തതിന് മുൻപുണ്ടായിരുന്ന 147 പെയിൻറ്റിങ്ങുകളിൽ 30 മാത്രമേ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. യൂറോപ്പിലെ മറ്റൊരു തടിപ്പാലത്തിലും ഇത്തരം പെയിൻറ്റിങ്ങുകൾ ഇല്ല എന്നത് ഈ ചാപ്പൽ ബ്രിഡ്ജിനെ വേറിട്ടതാക്കുന്നു. ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് പശ്ചാത്തലമായി ചാപ്പൽ ബ്രിഡ്ജ് അഭ്രവാളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അഭിഷേക് ബച്ചൻ്റെ ലഗ ചുനാരി മെയിൻ ദഗ് എന്ന ചിത്രം അതിനുദാഹരണമാണ്. ഇവിടെ നിന്നാൽ ചാപ്പൽ ബ്രിഡ്ജിന്റെ മനോഹരമായ ഒരു ദൃശ്യം കാണാം. ഈ ചിത്രം ഇവിടെ നിന്ന് പകർത്തിയതാണ്. സെൻട്രൽ സ്വിറ്റ്സർലൻഡിലെ ആദ്യത്തേതും പുരാതനവുമായ നൈഫ് ഷോപ്പാണ് വെബേഴ്സ് വേൾഡ്. ഇത് ഒറിജിനൽ സ്വിസ് നൈഫുകൾക്കും വാച്ചുകൾക്കും പ്രസിദ്ധമാണ്. ചാപ്പൽ ബ്രിഡ്ജിലൂടെ തന്നെ തിരിച്ചു നടക്കുകയാണ്. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആൽസ് പർവ്വതനിരയിലെ ടൈറ്റ്ലിസ് പർവ്വതത്തിലേക്കാണ് തുടർന്നുള്ള യാത്ര. യൂറോ ടൂറിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.